പത്തനംതിട്ട റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാർ കഞ്ചാവ് ചെടികൾ വളർത്തിയെന്ന റിപ്പോർട്ടിൽ ദുരൂഹത സംശയിച്ച് വനം വകുപ്പ്. റേഞ്ച് ഓഫീസർ ബി ആർ ജയന്റെ നടപടികളിലാണ് ദുരൂഹത. വനിതാ ജീവനക്കാർ ജയനെതിരെ നൽകിയ പരാതിക്ക് പ്രതികാരമായി കേസ് കെട്ടിച്ചമച്ചതാണോ എന്നാണ് വനം വകുപ്പ് സംശയിക്കുന്നത്. ജയന്റെ സ്ഥലംമാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കഞ്ചാവ് കൃഷി സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാർ കഞ്ചാവ് വളർത്തിയെന്ന് കാണിച്ചുള്ള ഇരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ റിപ്പോർട്ട് പുറത്തുവന്നത്. പ്ലാച്ചേരി സ്റ്റേഷനിലെ റെസ്ക്യൂവർ അജേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സാം കെ സാമുവൽ എന്നിവർ കഞ്ചാവ് ചെടികൾ വളർത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത്. 6 മാസം മുമ്പാണ് സംഭവമുണ്ടായതെന്നും 16 സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റേഷനിലെ വനിതാ ജീവനക്കാരടക്കം മറ്റു വനപാലകർക്ക് വിവരമറിയാമെന്നും റെസ്ക്യൂവർ മൊഴി നൽകിയതായും പറയുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിലും തുടർ നടപടികളിലും ദുരൂഹത സംശയിക്കുകയാണ് വനം വകുപ്പ്. 40 ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഓഫീസിൽ കഞ്ചാവ് വളർത്തിയെന്നത് വിശ്വസനീയമല്ല. റേഞ്ച് ഓഫീസർ ബി ആർ ജയനെതിരെ വനിതാ ജീവനക്കാർ നൽകിയ പരാതിക്ക് പ്രതികാരമായി കഞ്ചാവ് കേസ് കെട്ടിച്ചമച്ചതാണോ എന്നാണ് വനം വകുപ്പ് സംശയിക്കുന്നത്. ജയന്റെ സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കഞ്ചാവ് കൃഷി സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. പരാതി റിപ്പോർട്ട് ചെയ്ത തീയതികളിലും പൊരുത്തക്കേടുണ്ട്. 16 എന്ന ഡേറ്റ് വെച്ചാണ് ജയൻ റിപ്പോർട്ട് നൽകിയത്. 19 ജയനെ സ്ഥലം മാറ്റിയ ഉത്തരവ് വന്നത്. ഇതിനുശേഷം 21 ഉദ്യോഗസ്ഥർക്ക് 16 ഡേറ്റിട്ട റിപ്പോർട്ട് നൽകുന്നത്. ജയനെതിരെ പരാതി നൽകിയ വനിതാ ഉദ്യോഗസ്ഥരുടെ പേരടക്കം ഈ കഞ്ചാവ് വളർത്തലിനെ കുറിച്ചുള്ള റിപ്പോർട്ടിലുണ്ട്. തെളിവായി കഞ്ചാവ് ചെടിയുടെ ചില ചിത്രങ്ങൾ മാത്രമാണ് ജയൻ നൽകിയത്. ജയൻ നിർബന്ധിച്ച് 3 വെള്ളക്കടലാസുകളിൽ ഒപ്പിട്ട് വാങ്ങിയിരുന്നതായി പ്ലാച്ചേരി ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ മൊഴിയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. മുൻപ് കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്ന പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകന്റെ പങ്കും അന്വേഷിക്കുന്നു. ജനം, കോട്ടയം.